ഹായ് നമസ്കാരം അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകിട്ടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പിന്നെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം ആരും സ്പാം കമൻസ് ഒന്നും ഇടത്തില്ലല്ലോ ഞാൻ സബ്ബായിന്നും അല്ല ഫ്രണ്ടായിന്നൊന്നും പറഞ്ഞിടത്തില്ലല്ലോ അപ്പം അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കമൻറ്റിൻ്റെ താഴെ ഞാനിവിടെ കമൻറ്റ് പിൻ ചെയ്തേക്കാം അപ്പം അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേച്ചാൽ മതി ഞാൻ നിങ്ങളെ വന്ന് കൂട്ടായിക്കോളും ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ അരിപ്പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പൊന്ന് നന്നായിട്ട് ഇളക്കുക ഇവിടെ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലോട്ട് പൊടിയിട്ട് കൊടുക്കാം അങ്ങനെയും ചെയ്യാം നമ്മൾ ഇതിനകത്ത് ഇനി കുഴച്ച് സ്പൂൺ കൊണ്ട് കുഴച്ച് തിളച്ച പൊടി തന്നെയാണ് നമ്മളിത് കുഴയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ 5 മണി ആയിട്ടുണ്ട് അപ്പോൾ അനുവിന് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടയാക്കാന്ന് വെച്ചു ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചൂട് മാറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ചോറിനുള്ള പരിപാടി ഞാൻ നോക്കട്ടെ അമ്മ ഉച്ചക്കത്തെ പയറ് കറി ഒരു ബൗളിലേക്ക് മാറ്റിയാണ് കഞ്ഞിക്കുള്ള വെള്ളം ഇട്ടിട്ടുണ്ട് നമ്മളിതേ കുത്തരിയാണ് എടുത്തിട്ടിരിക്കുന്നത് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം അപ്പോൾ എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഇടാം അമ്മ കുത്തരി ഇത് കുത്തരിക്ക് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പുറത്ത് വെള്ളം തിളക്കണുണ്ട് അപ്പോൾ കുത്തരിയാണ് ആ ഇത് അമ്മ വെള്ളം പിടിക്കുകയാണ് മകജി നമുക്കിവിടെ ജപ്പാൻ വെള്ളം എന്നും പറഞ്ഞാണ് വെള്ളം വരുന്നത് അപ്പോൾ ആ വെള്ളമാണ് അകത്തോട്ട് പൈപ്പ് ഇട്ടിട്ടാണ് നമ്മളിത് പൈപ്പിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ട് അമ്മ എപ്പോഴും വീട്ടിൽ ചെയ്യുന്ന പോലെ മിണ്ടാതെ അങ്ങ് ചെയ്യുകയാർക്കെങ്കിലും ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണം കേട്ടോ മുറ്റം തൂത്ത് നല്ല വൃത്തിയായിട്ട് വൈകിട്ട് അനു എനിക്ക് സഹായിച്ചു മുറ്റം തൂത്ത് വന്നു ചവറ അമ്മയാണ് കേട്ടോ അടിച്ചു അത് കഴിഞ്ഞ് കുഞ്ഞു ചൂലിന് കുറ്റിച്ചൂല് ഞങ്ങള് വാഴയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ വാഴയിൽ വാഴയിലൂടെ അടക്കി നിറച്ച് വാഴയുണ്ട് കഴുകില്ല മോളെ കഴുകട്ടെ വാഴയുടെ കഴുകില്ല കഴുകാൻ പോവാം ഞാനിങ്ങനെ കീറി വെക്കുക പിന്നെ എല്ലാ നമ്മുടെ ചാനലിൽ കാണുന്ന ചേട്ടന്മാരൊക്കെ വിചാരിക്കും ഈ പെൺകുട്ടികൾക്കല്ലേ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്താ ജോലി എന്ന് വിചാരിക്കും ഞങ്ങൾക്കേ ജോലിയല്ലേ അയ്യോ ഇവിടുത്തെ സ്ത്രീ കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ 5 മണിക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് 5 5 6 മണി ആയല്ലേ എത്ര മണി സമയം 17:31 എന്ന് വെച്ചാൽ 5:31 അനു ഫോണിൽ നോക്കിയിട്ടാ പറഞ്ഞു അപ്പം ഇത് പെട്ടെന്ന് കഴുകിയെടുക്കട്ടെ ഇനിയിപ്പോ 5:30 അനുവിന് ക്ലാസ് തുടങ്ങും 8:30 ലൈവില് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ എനിക്ക് കുറേ ജോലിയുണ്ട് കുറെ പാത്രം നീ കഴുകാൻ കിടക്കുന്നു അമ്മ ശർക്കര ചീകുവാണ് തിരക്കൊരു സമയത്തിന് പ്ലാനിങ് അല്ലേ ഈ ടൈമിന് പരിപാടി തീരണമെന്നുള്ള അതിന്റെ ഒരു ബിസി അതുകൊണ്ടാണ് ഏട്ടനപ്പുറത്തുണ്ട് കുറച്ച് മതി നമുക്ക് പിന്നെ നോക്കാം പിന്നെ വേണമെങ്കിൽ ഇടാ മതി കഴിഞ്ഞു ഇനി ജീരകവും ഏലക്കയും കൂടി ഇട്ടാ മതി ഏലക്കും ജീരകൊക്കെ ഇട്ട് കുഴപ്പമില്ല അനു ഇവിടെ ഞാൻ കുഴയ്ക്കാൻ തുടങ്ങിയപ്പോൾ അനു ഒരു സൈഡിൽ കൂടി കഴിക്കാൻ തുടങ്ങിയിരുന്നു ഇനി ഭയങ്കര ടേസ്റ്റാണ് രണ്ടും കൂടി കഴിക്കാൻ മാവൊക്കെ സെറ്റായിരിക്കുന്നു തണുത്തോ തണുത്തോ നമുക്ക് നമ്മുടെ ഇലയിലേക്ക് ഇലയുടെക്ക് പരത്തി കൊടുക്കാം അനു ചവച്ചോണ്ടിരിക്കണ കേട്ടോ മിക്കവാറും അട പരത്തി തീരുന്നതിന് മുമ്പ് ഈ ശർക്കരയും തേങ്ങയും തീരാൻ ചാൻസ് ഉണ്ട് അനുവിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചോണ്ട് നടക്കണം അല്ല ഒരു രക്ഷയില്ല എന്റെ മകൾ എന്നെ സഹായിക്കുകയും ചെയ്യും കേട്ടോ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരും ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടില്ലേക്ക് ആദ്യത്തത് അട വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സ്ക്വയർ ആയല്ലോ അമ്മ ഇപ്പോ സ്ക്വയർ അല്ല ഇത് പെട്ടെന്ന് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ശർക്കരയും തേങ്ങയും ഒരു കള്ളൻ ഉണ്ട് ഇവിടുത്തെ കള്ളനല്ല കള്ളിപ്പെണ്ണ് 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 അടിച്ചു മാറ്റും
നല്ലോണം പ്രസ് ചെയ്യണം അല്ലേ അമ്മ? അട മൊത്തം ആയിട്ടുണ്ട്, മൊത്തം ഫുൾ ചെയ്തിട്ടുണ്ട്, അടച്ചു വെക്കുകയാണ്. അപ്പൊ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്ന അട അടിപൊളിയുടെ അനുന് ഫോർക്ക് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് ഓക്കെ കട്ട് ചെയ്യണോ മോളേനെ? ആ നമ്മുടെ സ്ക്വയർ പോലെ കട്ട് ചെയ്ത് തരും, ചെറുതാക്കി. ശർക്കര ഉരുക്കി ഇല്ല മെൽറ്റായി കഴിച്ചോ? ആ കഴിക്കാം, ചൂടാറിന്റെ അങ്ങ് വായിലോട്ടെടുത്ത് വെച്ച എന്ത് പറ്റും കൊണ്ടുപോവാണ്. ആ അപ്പൊ അമ്മ മീ അച്ചായി മീൻ കൊണ്ടുവന്നിരുന്നു, അതമ്മ വെട്ടിത്തേച്ചു. പൂട്ടി മീനാണ്, എല്ലാം കൂടി മിക്സിംഗ് ആണ്. അപ്പൊ ഇത് തേങ്ങയരച്ചാണ് കറി വെക്കാൻ പോകുന്നത്. അതൊന്നും കാണിക്കുന്നില്ല, വേറെ കാണിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ ചോറ് റെഡിയാവണം, പിന്നെ അനുവിന്റെ ക്ലാസ്സിലിരിക്കണം. അങ്ങനെ കൊറേ 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 പരിപാടി ഉണ്ട്. വൈൻഡ് അപ്പ് ചെയ്തേക്കാം അല്ലേ? അല്ല, ഞങ്ങള് തേങ്ങയൊക്കെ അരച്ച് കറി വെക്കട്ടെ, പിന്നെ എനിക്കൊന്ന് പിന്നെ അനുവിന്റെ ക്ലാസ് ചെയ്യണം, പിന്നെ കുളിക്കണം. മീൻ വെട്ടിയതാണ്, അപ്പൊ കുളിക്കാതെ പറ്റത്തില്ല ഇനി. അല്ലെങ്കിൽ മേല് കഴുകാതെ ഉറങ്ങത്തില്ല. അപ്പൊ എന്തായാലും വന്ന് ഡ്രസ്സൊക്കെ മാറിയാനു നിൽക്കാൻ. അപ്പൊ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടാവുന്നവർ, ഇതൊരു ചെറിയൊരു ഈവനിങ് ടൈംസിലെ കുറച്ച് കാര്യങ്ങളെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ലിങ്ക് കിട്ടത്തില്ല, നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലായിരിക്കും. പിന്നെ നമുക്കേ ഈ ഈവനിങ്ങിലെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് സമയത്തെ കാര്യങ്ങൾ കണ്ടല്ലോ നിങ്ങൾ. അപ്പൊ ചേട്ടന്മാരൊക്കെ ചേച്ചിമാരൊക്കെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ചേട്ടന്മാരെ ചേച്ചി ഓ തെറ്റി ചേച്ചിമാര് ചേട്ടന്മാര് സഹായിക്കണം. എന്താ അല്ല ഞാൻ പറഞ്ഞ എന്താ കുഞ്ഞു പറയണ എന്താ? എടാ ശരിക്കും എന്താ സംഭവം എന്ന് അറിയാമോ? അമ്മമാര് കൊറേ കഷ്ടപ്പെടുന്നുണ്ടാവും അടുക്കളയില്. അങ്ങനെയല്ല അമ്മമാരെയൊക്കെ അച്ഛന്മാരും അതന്നെയാണ് ഞാനും പറഞ്ഞു പറഞ്ഞു തിരിഞ്ഞുപോയി. ഞാനത് കഴിഞ്ഞ് തിരുത്തിയില്ലേ? ആ എന്തെങ്കിലും ഓട്ടെ, എല്ലാം പറഞ്ഞതുപോലെ. അപ്പൊ നമ്മള് സ്പാം കമന്റ് ഒന്നും ഇടരുതും അല്ലേ? അപ്പൊ ടാറ്റാ ബൈ ബൈ. ടാറ്റാ. അപ്പൊ ഞാൻ പോയി ക്ലാസ് ഇരിക്കട്ടെ, ഇപ്പൊ ക്ലാസ് തുടങ്ങേ.